മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകൾ മാത്രമേ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട കടമകളൊന്നും പഠിപ്പിക്കുന്നില്ലേ ചോദ്യം കെട്ട് സ്തബ്ധനായി നിന്നുപോയ ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹുനോ മകനോട് പറഞ്ഞു മോനെ ഇത് രണ്ടും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട കടമകളും മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകളും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ ഈ മകൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്തറിയോ വമാഹുന്നയ്യ അമീർ ഉൽമിനീൻ എങ്കിൽ അമീർ ഉൽ മിനീൻ ഒരു പിതാവിന് തൻ്റെ മക്കളോടുള്ള കടമകൾ എന്താണ് തൻ്റെ മക്കളോടുള്ള ബാധ്യതകൾ എന്താണ് ഉമർബിൻ ഹത്താബ് റതിയല്ലാഹ് മൂന്ന് പോയിന്റുകളാണ് പറഞ്ഞു കൊടുത്തത് അതിലൊന്നാമത്തെ പോയിന്റ് എന്താ അറിയോ ഉമ്മ നല്ല ഉമ്മാനെ തെരഞ്ഞെടുക്കുക ഏ നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ അതിലൊന്നാമതായി ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹുനെ പറഞ്ഞത് അവരെ ഗർഭം ധരിക്കാൻ അവരെ പ്രസവിക്കാൻ അവർ കമ്മിഞ്ഞപ്പാല് നൽകാൻ അവർക്ക് ഇസ്ലാമികമായ ഗാർഹികാന്തരീക്ഷം സൃഷ്ടിച്ച് വളർത്താൻ കഴിവുള്ള ധാർമ്മിക ബോധമുള്ള സംസ്കാര സമ്പന്നയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം അതാണ് നമ്മുടെ മക്കളോടുള്ള ഒന്നാമത്തെ ബാധ്യത നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം തഹയ്യറു ലുഫക്കും നിങ്ങളുടെ ബീജം നിക്ഷേപിക്കാനുള്ള നല്ല കൃഷിയിടം നിങ്ങൾ തിരഞ്ഞെടുക്കണം അത് വെറുതെ പറഞ്ഞൊന്നല്ല നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് ആരെയാണ് വധൂതായ വലൂതായ സ്ത്രീകളെയാണ് അവർക്കാണ് സ്നേഹമുണ്ടാവുക ഇത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി പഠിപ്പിച്ചു പഠിപ്പിച്ചെന്നതാണ് നിങ്ങൾ ആരെ വിവാഹം ചെയ്യരുത് എന്ന് പറയുന്നിടത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മുഹസനാത്തിൻ നിങ്ങൾ പതിവ്രതകൾ നിങ്ങൾ കല്യാണം കഴിക്കണം രണ്ടാമത് അറിയോ ഓയിറ മുസാഫിഹത്തിൻ പരസ്യമായി വ്യഭിചാരത്തിനിറങ്ങുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത് കാരണം ആ പെണ്ണിൻ്റെ മനസ്സ് മലീമസമായ മനസ്സാണ് ആ മനസ്സിൻ്റെ ഉടമ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ധാർമ്മികത അവർ ചോദ്യം ചെയ്യും എത്ര മനോഹരമാണ് ഈ മതം നിങ്ങൾ ആലോചിച്ചു ആണും പെണ്ണും തൊട്ടിയുരുമ്മി പഠിച്ചാലേ പഠനം പാൽപ്പായസമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്താ ഒന്ന് തൊട്ടാൽ എന്താ ഒന്ന് ഉമ്മ വെച്ചാൽ എന്താ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ആകാശം എടിഞ്ഞു പൊളിഞ്ഞു പോവോ നിങ്ങളെ മഞ്ഞ കണ് നിങ്ങളെ മഞ്ഞ കണ്ണട നിങ്ങളൊന്ന് മാറ്റി വച്ചാൽ മതി എന്നാണ് പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ നോക്ക് മലപ്പുറത്ത് പരസ്യമായി സകല തോന്നിയാസങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളാണ് ഞാനതൊന്നും പറയുന്നില്ല ഇന്ന് ഏറ്റവും കൂടുതൽ കൊറോണയ്ക്ക് ശേഷം കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികളാണ് ചുണ്ട് ചുവപ്പിച്ച് ഐശാടും മൈലൈനറും മുഖത്ത് പൊട്ടിയിട്ട് നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അവിടെ നോക്കിക്കോ അറുപത്തഞ്ച് ശതമാനവും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികളാണ് നബിസ്ാഹു അലഹി വസ്ലമ്മ പറഞ്ഞു കുല്ലു അയ്യനുസാനിയ ആളുകളെ കാണിക്കാൻ വേണ്ടി വേഷം ധരിക്കുന്ന ആണ് പെണ്ണുങ്ങൾ അവൾ വ്യഭിചാരണിയാണെന്നാണ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം അവൾ അലിച്ചോക്കണം ഗൗരവതരമായ വിഷയം മൂന്നാമത് പറഞ്ഞെന്തറിയോ മൂന്നാമത് പറഞ്ഞത് രഹസ്യമായ കൂട്ടുകാരനെ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നവളെ നിങ്ങൾ വിവാഹം ചെയ്യരുത് വല മുത്തഹിദാത്തിയഹ്ദാൻ രഹസ്യമായ കൂട്ടുകാരനെ കൂട്ടുകാരിയെ സ്വീകരിക്കുന്നവനെ സ്വീകരിക്കുന്നവളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രേമമെന്ന് പേരിട്ടാലും പ്രണയമെന്ന് പേരിട്ടാലും ബെസ്റ്റി എന്ന് പേരിട്ടാലും ലിവിങ് ടുഗദർ എന്ന് പേരിട്ടാലും എന്തു പേരിട്ടാലും അങ്ങനെ ഒരു വിവാഹം അങ്ങനത്തൊരു പെണ്ണിനെ ഒരിക്കലും നിങ്ങൾ കല്യാണം കഴിക്കരുത് അതെന്താ ആ പെണ്ണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും അവളിലൂടെ വളർന്നു വരുന്നൊരു തലമുറ നല്ല തലമുറയല്ല എന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ സർവാധിനാഥനായ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാരും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ അറിയോ എൻ്റെ മോൻ നല്ല മോനാകണം എൻ്റെ മോള് നല്ല മോളാകണം അതിനൊന്ന് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ നന്നാകണം നമ്മുടെ വീട്ടിലെ ഉമ്മമാര് നന്നാകണം അത് വളരെ പ്രധാനമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായി നമ്മൾ സിദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ് ഏതൊരു കാര്യം നമുക്ക് ലഭിച്ചാലും അതനുഭവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിൻ്റെ നന്മകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം ആ തൗഫീക്കിന് വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സ് തുറന്നു ചോദിക്കാൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്ര വട്ടം ഒരു ദിവസം പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പടച്ചോനെ എൻ്റെ കച്ചവടത്തിൽ പറക്കത്തിയിരണേ പടച്ചോനെ ഇന്ന സ്ഥലത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ടോക്കൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള എല്ലാ വഴിയും തുറന്നു ഇരണേ എൻ്റെ മോനൊരു വിസക്ക് ഞാൻ കുറേ കാലം ഇങ്ങനെ അപേക്ഷിക്കുന്നത് അല്ലേ ഓൻ അവിടെ പോയിട്ട് ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ തുടങ്ങുകയാണ് പടച്ചോനെ അതിലൊരു പച്ച പിടിക്കാനുള്ളൊരു തൗഫീക്ക് കൊടുക്കണേ ഇങ്ങനെയല്ലാതെ പഠിച്ചോനെ എൻ്റെ മോനെ സ്വാലിയാക്കണേ പടച്ചോനെ അഞ്ചു നേരെ നിസ്കരിക്കുന്ന മോനാക്കണേ അഞ്ചുരേറെ നിസ്കരിക്കുന്ന മോളാക്കണേ അള്ളാഹുവേ എൻ്റെ മക്കളെ കൊണ്ട് എന്നെ അപമാനിതനാക്കല്ലേ എൻ്റെ അഭിമാനത്തിൻ്റെ പളുമുഖുപാത്രം തകർന്നു പോകുന്ന ഒന്നും എൻ്റെ മക്കളിൽ നിന്ന് പടച്ചോനെ നീ ഉണ്ടാക്കല്ലേ ഒന്നുമില്ലെങ്കിലും എൻ്റെ മക്കൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന കുർആാനോതുന്ന വാപ്പക്കുമ്മക്കും മനസ്സിന് സമാധാനം പകരുന്ന ആദർശത്തിൽ എൻ്റെ കൂടെയുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടെ നെടുവീർപ്പോടു കൂടി മരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മക്കളെ പഠിച്ചു എനിക്ക് തരണേ നമ്മളിൽ എത്ര പേര് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസലമ്മ പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുഅല തട്ടിക്കളയാത്ത ചില പ്രാർത്ഥനകളുണ്ട് അതിലൊന്ന് പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയാണ് അതൊരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സറിഞ്ഞ് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം റബ്ബന നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കലുണ്ടോ പടച്ചുനെ എൻ്റെ മക്കളെ മുത്തക്കിങ്ങളുടെ ഇമാമാക്കണേ പഠനെ പടച്ചുനെ എൻ്റെ മക്കളെ മുത്തക്കിങ്ങളുടെ ഇമാമാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നാട്ടിലെ തകല സോനിവാസികളുടെയും ഇമാക്കാനല്ലല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നാട്ടിലെ മുത്തക്കികളുടെ ഇമാക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നാട്ടിലെ തകല സോനിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മുടെ മക്കൾ ഉണ്ടാകേണ്ടത് ധർമ്മത്തിന്റെ സംസ്കാരത്തിൻ്റെ നന്മയുടെ ദീനിൻ്റെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട മാർഗത്തിലാണ് നമ്മുടെ മക്കൾ ഉണ്ടാകേണ്ടത് അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും മറന്നു പോകരുത് റസൂർള്ളഹി സല്ലിസ്ലം ഒരു കാര്യം കൂടെ നമ്മളെ പഠിപ്പിച്ചതെന്ന് ഒരിക്കലും പ്രിയപ്പെട്ട ഉമ്മമാരെ മക്കൾക്കെതിരെ നിങ്ങളത് ആ ചെയ്യരുതേ ചില ഉമ്മമാരങ്ങനെയാണ് ദേഷ്യം പിടിച്ച അപ്പ എന്തു എന്നറിയോ ശപിച്ചു പറയും ദേഷ്യം പിടിച്ച അപ്പ ശിച്ചു പറയും ഒരിക്കലും നന്നോ എന്ന് പറയും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറയും ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല നബി നബിസ്ല്ലാഹു അലൈവസ്ല പ്രത്യേകം പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ദുവാ ചെയ്യരുത് എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ എന്താ പറയുക ചില മക്കളിയിരുത്തുന്ന സമീപനങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദുവാ ചെയ്യാനൊക്കെ തോന്നും ഞാൻ ചെറിയൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാം ഞങ്ങൾ പള്ളിയിൽ പിന്നെ കയ്യാമയിലെ നിസ്കരിക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നു ഒരുപാട് കുടുംബങ്ങൾ വരുന്ന അങ്ങനെ യക്ഷംസ്കാരത്തിനാണ് വന്നത് അങ്ങനെ വന്ന് യക്ഷംസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ ഇരുന്ന് ഖുർആൻ മുതാൻ ഏകദേശം ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ആയപ്പന്തിയാണ് ഭാര്യ വിളിക്കുകയാണ് ഭർത്താവിന് മോളെ കാണാനില്ല പാപ്പ ബേജാറായി അമ്മ ബേജാറായി പ്ലസ് വണ്ണിന് പഠിക്കുന്ന മോളാണ് പള്ളി മുഴുവൻ തിരഞ്ഞു പള്ളി കോമ്പൗണ്ട് തിരഞ്ഞു അവിടെ വലിയൊരു സ്ഥാപനമുണ്ട് സ്ഥാപനം ഫുള്ള് തിരഞ്ഞു എവിടെയില്ല അവസാനം സി സി ടി വി പരിശോധിച്ചപ്പോൾ ഒരു പന്ത്ര പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിക്ക് ഒരു ചെക്കൻ്റെ കൂടെ ബൈക്കുമൊക്കെ കയറിപ്പോയിട്ടുണ്ട് അവളെ നാലോചു കെയ്യാമുല്ലയിൽ തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് കുട്ടി തിരിച്ചെത്തി വാപ്പൊന്നും വണ്ടിയില്ല കെയ്യാമുല്ലയിൽ കഴിഞ്ഞ് അത്തായം കഴിഞ്ഞ് സുബൈസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മോളോട് ചോദിച്ചു മോളെവിടെയാണ് പോയത് ആള് പറഞ്ഞോ ഞാൻ എവിടെയും പോയിട്ടില്ല വാപ്പം ഫോൺ ഓപ്പൺ ചെയ്തിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ മോക്ക് കാണിച്ചു കൊടുത്തു ഇതാ ഇവൻ്റെ കൂടെ ഈ എവിടെയാണ് പോയത് ഇതാരാണ് തല തലതായത്തി വാപ്പ കൊടുത്തു അടി പെരും അടിയടിച്ചു ആ വാപ്പ മെമ്പറിൻ്റെ ചൂട്ടിലിരുന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് വാപ്പ പറയാണ് ആരിസ് ആരിസ്മൗലവി റമദാനിലെ അവസാനത്തെ പത്തിലെ മൂന്ന് ദിവസമുണ്ടല്ലോ തിരൂരിലെ ജയിലിലായിരുന്നു ഞാൻ പത്ത് മണിക്ക് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പോലീസ് ജീപ്പ് വന്ന് എന്നെ പിടിച്ചുണ്ടോയി എന്നെ ജയിലിലാക്കിയതാരാണെന്നറിയോ എൻ്റെ മോളാണ് അതാ ഞാൻ പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത് ഇവരെങ്ങനെ നന്നാക്കാൻ നമ്മൾ പഠിക്കണത് അതിലൊന്നു പറഞ്ഞത് നല്ല ഉമ്മമാരാണ് നമുക്ക് വേണ്ടത് ദീനുള്ള ഉമ്മമാരാണ് വേണ്ടത് രണ്ടാമത് പറഞ്ഞത് മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് പടച്ചോൻ്റെ തോഫീക്കല്ലേ എന്താ നമുക്ക് നടക്കാൻ പറ്റുക നിങ്ങൾ നോക്ക് രാവിലെ ഞാനുങ്ങളും പ്രാർത്ഥിക്കുന്നത് എന്താ

ഞമ്മക്ക് ഞമ്മടെ നോക്കാൻ പറ്റൂല പടച്ചോൻ്റെ തൗഫീക്കും പടച്ചോൻ്റെ സഹായവും ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് നമുക്കവിടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ നാലാഴ്ച മുമ്പ് മെമ്പറിൻ്റെ മുകളിൽ കയറാൻ നിൽക്കുകയാണ് ഇപ്പോഴാണ് എൻ്റെ തിരൂരിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീർക്ക വന്നിട്ട് പറഞ്ഞു കേരള ഉസ്താദ് ഒരു കാര്യം പറയാനുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞു പിന്നെ എൻ്റെ പൊങ്ങളെ ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് അതുവാ ചെയ്യണം ഞാൻ ചോദിച്ചു എന്താണ് ക്യാൻസറായിരുന്നു അപ്പോൾ കീമോ കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് അവരുടെ അന്നനാളം ചുരുങ്ങിപ്പോയി നിങ്ങൾ ആലോചിച്ച് നോക്കണം കീമോ കൊടുത്തതിൻ്റെ പേരിൽ അന്നനാളം ചുരുങ്ങിപ്പോയി അന്നനാളം ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞി കുടിക്കണമെങ്കിൽ ഒന്നര മണിക്കൂർ ടൈമ് വേണം അപ്പം ഞാൻ ഉങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയുന്നത് വിസ്മില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് അലഹമദില്ല ഒരു വട്ടം പറഞ്ഞാൽ മതിയോ അലഹമ്മദില്ല അന്നനാളൊന്ന് ചുരുങ്ങിപ്പോയപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസടിച്ച കഞ്ഞി വയറ്റിലേക്ക് എത്തണമെങ്കിൽ ഒന്നര മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞു ശരി അന്നനാളവുമായി ബന്ധപ്പെട്ടൊരു മേജർ സർജറി നടത്തണം പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല സംസാരശേഷി നഷ്ടപ്പെടും ആ പെൺകുട്ടിയെ ഡോക്ടറുടെ മുന്നിൽ പൊട്ടി അങ്ങോട്ടൊക്കരഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞതെന്തറിയോ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ഭക്ഷണം കഴിക്കാതാകുമ്പോൾ ഞാൻ എന്തു ചെയ്യും വിഷമം മരിച്ചു എനിക്ക് കയ്യണില്ല നിങ്ങളെന്നാലോചിച്ച് നോക്ക് ഞാനും ഉള്ളൊക്കെ എത്ര നേരാണ് ഭക്ഷണം കഴിക്കുന്നത് എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ലേ ഇതൊന്നും പറ്റാത്ത നൂറുകണക്കിന് മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പടച്ചോൻ്റെ സഹായമില്ലാതെ പടച്ചോൻ്റെ തോഫീക്കില്ലാതെ പടച്ചോൻ്റെ വറക്കത്തും റഹ്മത്തും ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല അത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയല്ലേ അപകടകരമാണ് അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം മൂന്നാമത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ആറു മാസത്തിൻ്റെയും മൂന്ന് വയസ്സിൻ്റെ ഇടയിലുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളെ നമ്മൾ കെയർ ചെയ്യേണ്ടത് കാരണം എന്തറിയോ കുട്ടികളുടെ തലച്ചോറിൽ ന്യൂറോണുകളാണുള്ളത് ഈ ന്യൂറോണുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സിനാപ്സുകൾ ഈ സിനാപ്സുകളിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നത് ആ സമയത്ത് കുട്ടി എന്താണോ കാണുന്നത് എന്താണോ കേൾക്കുന്നത് എന്തിനാണോ സാക്ഷ്യം വഹിക്കുന്നത് അതായിരിക്കും ഭാവിയിലെ ഈ കുട്ടി ഇങ്ങോട്ട് നോക്ക് ഡോക്ടറുടെ കുട്ടി ഡോക്ടറാവുന്നു അധ്യാപകൻ്റെ കുട്ടി അധ്യാപകനാകുന്നു നല്ല എഡ്യൂക്കേഷനുള്ള കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഫേമസ് ആയി പോകുന്നു അതെന്താ അവർ കാണുന്നതും കേൾക്കുന്നതും പരിചയിക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ പഠിക്കുന്നതും വായിക്കുന്നതും മനനം ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഗവേഷണം നടത്തുന്നതുമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ചെറിയ പ്രായത്ത് കുട്ടികൾ എന്താണോ കാണുന്നത് എന്താണോ കേൾക്കുന്നത് എന്തിനാണോ സാക്ഷ്യം വഹിക്കുന്നത് അത് ഗൗരവതരമാണ് അവർ നല്ലതേ കാണാവൂ ഏയ് അവർ നല്ലതേ കാണാവൂ അവർ നല്ലതേ കേൾക്കാവൂ അവർ നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ പറയുക എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അങ്ങനെ കോളിൻ ബെല്ലടിച്ച് ഡോർ ഓപ്പൺ ചെയ്തു ഭാര്യയാണ് ഞാൻ ചോദിച്ചു ഇവൻ എവിടെ എൻ്റെ സുഹൃത്ത് എവിടെ നിന്നിച്ചു റഫീഖ് എവിടെയെന്ന് വെച്ചു കാക്ക കുളിക്കുകയാണെന്ന് പറഞ്ഞു ശരി എന്നോട് ഔട്ടിൽ ഇരിക്കാൻ പറഞ്ഞവിടെയിരുന്നു ഏകദേശം ഒരു രണ്ട് രണ്ടര വയസ്സുള്ള ഒരു കുട്ടി അവിടെയുണ്ട് ഞാൻ ആ കുട്ടീനെ എന്ത് ചെയ്തു സ്നേഹത്തോടെ ഇങ്ങോട്ട് വിളിച്ചു മോനെ കാക്കൻ്റെ കുട്ടി കുട്ടിയൊന്നും ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ആ കുട്ടി ഓടാ ഇങ്ങോട്ട് കകൻ്റെ കുട്ടി ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് പോടാന്ന് തന്നു എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഞാൻ പിന്നെ ചായ എടുക്കുന്ന സമയത്ത് ഇവനോട് ചോദിച്ചു എടാ ഈ കുട്ടികളൊക്കെ നല്ല ആദിത്യ മര്യാദകളൊക്കെ പഠിപ്പിച്ചിരിക്കണല്ലോ അപ്പം എന്നോടും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു എന്നോടും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇവനിത് പഠിച്ചതെന്ന് ചോദിച്ചു എന്നറല്ല വീട്ടിലിടക്കിടയ്ക്കുമ്മേ മക്കളും ഒരു ബദുറുതു ഹന്തൊക്കെ ഉണ്ടാകുന്ന ചില ടൈമുകളുണ്ട് വീട്ടിൽ ബദ്രു ഹന്തൊക്കെ ഉണ്ടാകുന്ന ടൈം അതേതാണെന്നറിയുമോ രാവിലെ ഏത് സുബൈസ്കാരം കഴിഞ്ഞാൽ അഞ്ച് ഇരുപതിനാണിപ്പോൾ ബാങ്ക് അഞ്ച് ഇരുപത്തഞ്ചിനാണ് ഇപ്പോൾ ജമാത്ത് അഞ്ച് അഞ്ചിനാന്ന് തോന്നുന്നു ബാങ്ക് എൻ്റെ ഓർമ്മയിൽ അപ്പോൾ സുബൈസ്കാരം കഴിഞ്ഞാൽ അടുക്കള കയറി ആറു മണിക്കാണ് ഒരു അരമണിക്കൂർ എന്തായാലും സമയമുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുമ്മമാരെ നല്ല ക്ഷീണിച്ച് അവശ്യമായിട്ട് ചിലപ്പോൾ രാത്രി കുറേ വൈകിട്ടുണ്ടാവും കിടക്കാൻ പോലെ എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂർ കിടക്കും അലാറം വെച്ചിട്ടാണ് കിടക്കുക ഈ അരമണിക്കൂർ കിടക്കുക എന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്തെന്നറിയോ ഒരു മണിക്കൂറായി പോകും ഓലെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാന്ന് അറിയുമോ ഏറെ മണിക്കാർക്ക് എന്തീട്ടുണ്ടാകുക ഏഴ് മണിക്കാർക്ക് എണീറ്റിട്ടുണ്ടാകുക ആറരക്ക് എണീക്കേണ്ടത് ഏറെ മണിക്കാർക്കും എട്ട് മണിക്കൊരുത്തൻ്റെ വണ്ടി വരും മണിക്ക് വേറൊരാളെ വണ്ടി വരും എന്തൊക്കെ വേണം രാവിലത്തെ കടി വേണം അതിന് കറി വേണം കുട്ടികൾക്ക് സ്നാക്സ് വേണം കുട്ടികളെ യൂണിഫോം അയൺ ചെയ്യണം ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം ചെയ്യണം ഏറെ മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന എന്താ പറയുക എന്താ അപ്പം കാട്ടുക കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പുണ്ടാക്കിയിട്ടില്ല കുട്ടിയെ കുച്ചയ്ക്ക് കൊടുക്കാനൊന്നും ആയിട്ടില്ല ഒരു ഇവൻറ്റ് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരാൾക്ക് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുണ്ടെന്നറിയോ കൈ ഇങ്ങനെ വറക്കാൻ തുടങ്ങും പിന്നെ ഹൃദയം അങ്ങനെ പടക്കും ഭയങ്കര അവരുടെ മെടിപ്പ് കൂടും കൈ ഇങ്ങനെ വറക്കും ദേഷ്യം ഇങ്ങോട്ട് വരും ആ സമയത്ത് ഉറങ്ങുന്ന ഒരു കുട്ടീനെ പോയിട്ട് വിളിക്കുക എങ്ങനെയാണെന്നറിയോ അറിയാം ദോശ ഇങ്ങനെ ചൂടുന്നുണ്ടാവും ഒരു ദോശ ചുട്ട് രണ്ടാമത്തെ ദോശയ്ക്ക് ചൂടുന്ന സമയത്ത് ഇവിടെ നിന്ന് വിളിക്കും എണീക്കടാന്ന് പറയും എണീറ്റുണ്ടാവില്ല പിന്നെ എടുത്തിട്ട് പോയി ചട്ടകൾ എടുത്തിട്ടാ ചെല്ലുക പിന്നെ അവിടെ നടക്കുന്നൊക്കെ എടാ ഇടാ അതാണ് ഞാൻ പറയുന്നത് ആ രാവിലത്തെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഞാൻ ഞാൻ പറയാം എന്നറിയോ ശരിക്കും ഈ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാവില്ലേ ഈ വാളും പിടിച്ചിട്ട് ഉറഞ്ഞു ഒറഞ്ഞുകൊള്ളുന്ന ഇതേ മാനസിക പല വീട്ടിലേ മൂന്നാളും നാലാളൊക്കെ സ്കൂൾ പറഞ്ഞേക്കാണ്ടാവും ഇതേ അവസ്ഥയായിരിക്കും പല വീട്ടിലുണ്ടാകുക ഞാൻ പറയാം ആ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്താ വെച്ചാൽ ആ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം മുഹമ്മദ് റസൂൾ അള്ളി ഇസ്സലി സ്വലമേയും മാതൃകയാക്കണം അടുക്കള കയറിഞ്ഞിട്ട് എന്ത് കയറി ചെന്നിട്ട് എന്ത് ചെയ്യുകയെന്നറിയോ പാത്തി മൈജോളോ എന്ത് ചെയ്തോ കുളിപ്പിച്ചോ അല്ലെങ്കിൽ ഓളെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു ഞാൻ ദോശയാൻ ചുറ്റോളാം കറി ഞാൻ ഉണ്ടാക്കിക്കോളാം ഉണ്ടാവില്ല ഇഷ്യൂന്നുണ്ടാവില്ല ഉള്ളൂ നമ്മൾ കയറി ചെന്ന് കൊടുക്കണം എന്താ ഇപ്പോൾ പ്രശ്നം അഹമ്മദ് റസൂസ് അലൈസ്ല അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ കിരീടം പക്കാത്ത രാജാവായിരുന്നു ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു നാടിൻ്റെ ഖാദി ഒരു നാടിൻ്റെ ഹാക്കിം ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആയിഷിബ്രദിയാഹുന്നയുടെ അടുക്കളയിൽ ഗോതമ്പമാവൊക്കു അയച്ചു കൊടുത്തു സ്വന്തം വസ്ത്രങ്ങൾ അലക്കി ആടിനെ കറന്നു കൊടുത്തു ഇവിടെ നോക്ക് സ്വന്തം കാര്യങ്ങൾ നബിസല്ലാഹു അലൈവിസ്ലം ആ സ്വന്തമായി ചെയ്തു ഇപ്പം ചില ആൾക്കാരൊക്കെ ഇയാളെ ഇയാളെനി പ്രസംഗിക്കാൻ വിളിക്കരുത് കേട്ടോ ഇപ്പോൾ ഉള്ള ചെയ്തിരുന്നും കൂടെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അത്തരം ഘട്ടങ്ങളിലൊക്കെ എന്തു ചെയ്യണം നമ്മൾ ചെറുങ്ങനെ ഭാര്യമാരെ ഒന്ന് സഹായിച്ചു കൊടുക്കണം ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ മക്കളിൽ വല്ലാതെ എന്ത് ചെയ്യും സ്വാധീനം ഉണ്ടാക്കുക അത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ലതേ മക്കൾ കേൾക്കാവൂ നല്ലതേ കാണാവൂ നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ അത് ഏറ്റവും ചെറിയ പ്രായത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മക്കളെ ശ്രദ്ധിക്കേണ്ടത് ആ മക്കളെ മുമ്പിൽ വെച്ചിട്ട് വൃത്തികെട്ടൊരു വാക്ക് പോലും നമ്മൾ പറയരുത് എന്താ പറയുക നമ്മുടെ മക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പ്രയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ എടുത്തിട്ട് പ്രയോഗിക്കും പ്രയോഗിക്കുന്നത് കാണുമ്പോൾ ചെറിയ കുട്ടികൾ അങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും നമ്മൾ ചിരിച്ചു കൊടുക്കും നമ്മുടെ മുമ്പിൽ അവർ പറഞ്ഞത് ഓക്കെ വേറൊരാൾ വരുമന്തിയോ എന്നറിയോ ഇതേ വാക്ക് പ്രയോഗിക്കും അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മൾ എൻ്റെ ചെറിയ കുട്ടി വലിയ ഒരാൾ പറയുന്ന വാക്ക് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി ചിരിച്ചു അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കി മനസ്സിലാക്കിയെന്നുവച്ചാൽ ഇതൊക്കെ പറയുന്നത് അഭിമാനമാണെന്നാണ് അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സാഹചര്യം എന്ത് ചെയ്യരുത് നമ്മളെടുത്ത് ഉണ്ടാകരുത് അടുത്തൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളതെന്ന് അറിയോ നമ്മുടെ വീട്ടിലൊക്കെ മൂന്ന് മറകളുണ്ട് ആ മൂന്ന് മറകളും നമ്മൾ സൂക്ഷിക്കണം വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ വാപ്പാൻ്റെ ഉമ്മൻ്റെ റൂമ് കയറാൻ പാടില്ല അതിന് ഒന്നാമത്തെ സമയതാന്നറിയോ വമിൻ ഖബിലി സ്വലാത്തിൽ സൽ ഫർ സുബഹീൻ്റെ മുമ്പ് വസ്ത്രങ്ങൾ അയച്ചു വെച്ച് വിശ്രമിക്കുന്ന സമയമാണ് വാപ്പാൻ്റെ ഉമ്മൻ്റെ റൂമിൽ അനുവാദമില്ലാതെ കയറാൻ പാടില്ല രണ്ടാമത്തെ വഹീന സമയതാണെന്നറിയോക്കും വസ്ത്രങ്ങൾ അയച്ചു വെച്ച് വിശ്രമിക്കുന്ന ഉച്ച സമയം അനുവാദമില്ലാതെ റൂമ് കയറാൻ പാടില്ല മൂന്നാമത്തെ സമയതെന്നറിയോ വമിംബാദി സലാത്തിൽഷ ഇഷ നമസ്കാര ശേഷം വാപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിൽ അനുവാദമില്ലാതെ കയറാൻ പാടില്ല ഈ മൂന്ന് സമയത്തെക്കുറിച്ചും ഖുറാൻ പറഞ്ഞത് സലാത്തു ഔറാത്തിൽ ലക്കും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട മൂന്ന് മറകളാണ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട മൂന്ന് മറകളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ കാണിച്ചെടുക്കേണ്ടതാ മറച്ചെടുക്കേണ്ടത് അത് കുട്ടികൾ കാണരുത് കുട്ടികൾ കേൾക്കരുത് കുട്ടികൾ സാക്ഷ്യം വഹിക്കരുത് ഏത് നമ്മുടെ ദാമ്പത്യം അത്ര പരമപരിശുദ്ധമാണ് നമ്മളെന്താ ചെയ്തത് നമ്മളെന്താ ചെയ്തത് കുട്ടികളെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു കുട്ടി എന്താ കാണുന്നത് സിനിമ റീൽസ് ഏതാ റീൽസിൽ റീൽസിലെന്താ ഉള്ളത് ഫിലിമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതാണ് റീൽസ് കണ്ടോണ്ടിരിക്കുന്നത് സിനിമ എന്താണ് ലോകത്തോട് പറയുന്നത് സിനിമാ ലോകം എന്താണ് പറയുന്നത് സെലിബ്രിറ്റികൾ എന്ത് സന്ദേശമാണ് ലോകത്തിന് പകർന്നു കൊടുക്കുന്നത് എന്താണ് സെലിബ്രിറ്റികൾ ലോകത്തോട് പറയുന്നത് അവർ പറയണതെന്ന് വെച്ചാൽ വാപ്പാനും ഉമ്മാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ മെജോറിറ്റി ആക്ട് പ്രകാരം നീ സ്വതന്ത്രനാണ് നിനക്ക് ആരെയും കല്യാണം കഴിക്കാം ഏയ് സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ മക്കൾ ഇന്ന് സ്ക്രീനിൻ്റെ മുമ്പിലാണ് എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂറൊക്കെയാണ് ഒരാളുടെ സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈമിലൂടെ അവർ കാണുന്നത് അവർ ഫോളോ ചെയ്യുന്നത് കേരളത്തിലെ അറിയപ്പെട്ട സെലിബ്രിറ്റികളെയാണ് സിനിമാ ലോകത്തുള്ള സെലിബ്രിറ്റികളെയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സിനിമകളിലൂടെ അവരുടെ സംസാരത്തിലൂടെ ഈ സമൂഹത്തെ എന്താണ് അവർ പഠിപ്പിക്കുന്നത് എന്ത് സന്ദേശം അവർ കൊടുക്കുന്നത് അവരൊന്ന് പഠിപ്പിക്കുന്നത് എന്താ അറിയോ ആർക്കും ആരെയും വിവാഹം ചെയ്യാം ആണിന് വേണമെങ്കിൽ ആണിനെ വിവാഹം ചെയ്യാം പെണ്ണിന് വേണമെങ്കിൽ പെണ്ണിനെ വിവാഹം ചെയ്യാം അതിനെന്തത്ര കുഴപ്പം മതത്തിൻ്റെ വേലിക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കണം അതിന് സ്വാതന്ത്ര്യമാണ് വേണ്ടത് ആ സ്വാതന്ത്ര്യത്തിന് മതം തടസ്സമാണ് അതുകൊണ്ട് മതം നമുക്ക് വേണ്ട ഇതല്ലേ സിനിമാ ലോകം പഠിപ്പിക്കുന്നത് ഇതിലല്ലേ നമ്മുടെ മക്കൾ പെട്ടുപോകുന്നത് ഇനി മാത്രമല്ല നിങ്ങൾ നോക്ക് അടുത്ത് പറയുന്നത് ആതിലയി നൂറേയും ആദില പറഞ്ഞു എനിക്ക് നൂറേനെ കല്യാണം കഴിച്ചാൽ മതി നൂറെ പറഞ്ഞു എനിക്ക് ആതിലേന മതി നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ നോക്ക് കേരളത്തിൽ എത്ര സ്വർഗ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എത്ര പെൺകുട്ടികൾ പെൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവരുടെ ആരുടെയെങ്കിലും ഇവരുടെ ആരുടെയെങ്കിലും ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രചരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെന്താ ആദിലേൻ്റെ നൂറൻ്റെ പ്രചരിച്ചത് അവരുടെ പേരിലൊരു മാറ്റമുണ്ട് അവരുടെ പേര് മുസ്ലിങ്ങളുടെ പേരാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ സിനിമയിലൂടെ ഇത്തരം സംവിധാനങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും തകർക്കുക എന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റസൂൽ അഹി സല്ല അലൈവലമ പറയുന്നൊരു വചനമുണ്ട് ഈ വചനം നമ്മൾ മറക്കരുത് എന്താ വചനം എന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ കാരണവന്മാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ് ആറ് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൽ നിയമവിധേയമായി കഴിഞ്ഞാൽ അതിശക്തമായ റബ്ബിൻ്റെ പരീക്ഷണം നിങ്ങൾക്ക് വരും അത് നിങ്ങൾ പേടിക്കുക നിങ്ങൾ സൂക്ഷിക്കുക നെബിസല്ലാഹു അലൈ വസലമയോട് സഹാബിമാർ ചോദിച്ചു അതെന്തൊക്കെയാണ് നെബിയെ അതിലൊന്നു മാത്രം ഞാൻ പറയാം അലൈഹി അലൈവിസ്ലമ പറഞ്ഞു ആണുങ്ങൾ പറയുന്നു ജീവിക്കാൻ ഞങ്ങൾക്ക് ആണുങ്ങൾ മതി പെണ്ണുങ്ങൾ പറയുന്നു ജീവിക്കാൻ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മതി എന്നു പറയുന്നൊരു കാലം വന്നാൽ അതിശക്തമായ പരീക്ഷണം ഈ നാട്ടിലുണ്ടാകും അവിടെ നോക്ക് വയനാട് നടന്ന ദുരന്തം ചെറിയ ദുരന്തമാണോ കഴിഞ്ഞ ദിവസം വിസ്ഡം യൂത്തിൻ്റെ പ്രസിഡൻറ്റും ഒരു നല്ലൊരു ടീം അവിടെ പോയി സന്ദർശിച്ചു അവിടുത്തെ മുന്നൂറോളം വീടുകളിൽ നൂറ്റൻപത് വീടുകൾ സന്ദർശിച്ചു നൂറോളം ആളുകളെ വ്യക്തിപരമായി ഒറ്റപ്പെട്ട മാതാപിതാക്കളും കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ട നൂറ്റൻപതോളം ആളുകളെയും സന്ദർശിക്കാൻ കഴിഞ്ഞു അവിടെ നിന്നുള്ള ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ഒരു മനുഷ്യൻ പറയാണ് അയാൾ അമ്പലവയലിൽ പുതിയ വീടുണ്ടാക്കി താമസം മാറുകയാണ് താമസം മാറുന്നതിൻ്റെ തലേ ദിവസം ഉമ്മനെ വന്നിട്ട് എന്ത് ചെയ്തു ചൂരൽ മലയിൽ വന്നിട്ട് ഉമ്മനെ കൊണ്ടുപോയി ഉമ്മനെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് രാത്രി വിളിച്ചു കക്കാനെ വിളിച്ചു കാക്ക ഇങ്ങളും വരി നിങ്ങളവിടെ നിൽക്കേണ്ട നല്ല മഴയല്ലേ കാക്കാനെ കൂട്ടാൻ വേണ്ടി ഇവിടെ വന്നു പെക്ക പറഞ്ഞു എടാ നല്ല മഴയാണ് ജി ഇന്ന് ഇവിടെ കടന്നു സുബൈക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങോട്ട് പോവാം എന്നിട്ട് നേരെ അങ്ങോട്ട് വീട്ടിൽ കയറിയാൽ പോരേന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞു ഒന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു അവനവിടെ കിടന്നു കിടന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിക്കുകയാണ് പിന്നെ ഇവിടെ കരണ്ടൊക്കെ പോയിക്കണ് നാളെ ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ റെഡിയാക്കണം നിങ്ങളിങ്ങോട് വരണം നിങ്ങളവിടെ നിന്നാൽ ശരിയാവില്ല ആൾ രാത്രിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് എന്ത് ചെയ്തു അങ്ങോട്ട് പോവാണ് വീട്ടിലേക്ക് ആ മനുഷ്യൻ പറയാണ് എന്നെ എൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ കാക്കയെ കാക്കൻ്റെ ഭാര്യയെ മക്കളൊക്കെ പോയി എൻ്റെ വീടില്ല വീടിൻ്റെ സ്ഥാനത്ത് മൺകൂനയാണ് നിങ്ങളെ നാല് ചോ ഒരു മനുഷ്യൻ പറയാണ് എൻ്റെ വീടിൻ്റെ ഇരുപത്തഞ്ചടി ഹൈറ്റിലാണ് എന്റേത് വെള്ളവും മണ്ണും ഇതൊക്കെ വന്നത് എന്നിട്ട് എന്നെ എടുത്തിട്ട് ഏത് കല്ലും മണ്ണൊക്കെ വന്നിട്ട് എന്നെ എടുത്തിട്ട് വലിച്ചെറിയായിരുന്നു എന്നിട്ട് എൻ്റെ തല മാത്രം പുറത്ത് എനിക്ക് ശ്വാസം മാത്രം കഴിക്കാൻ പറ്റുന്നുണ്ട് ആ മനുഷ്യൻ ഇപ്പോഴും കാഷ്ടിക്കുന്നത് മണ്ണാണ് മണ്ണിൻ്റെ അടി കുടുങ്ങിപ്പോയി എങ്ങനെയും ആ മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ഭീകരമായൊരു അവസ്ഥ നിങ്ങൾ നോക്ക് നമ്മുടെ കേരളത്തിൽ ഇത്ര വലിയൊരു ദുരന്തം വേറെ ഉണ്ടായിട്ടുണ്ടോ ഈ ദുരന്തങ്ങൾക്ക് എന്തിനാണ് പടച്ചോൺ തരുന്നെന്നറിയോ വലനുദീ അദാബിൽ അക്ബരി ഭയാനകരമായ നരകത്തിലെ ശിക്ഷ വരുന്നതിനു മുമ്പ് നിസ്സാരമായ ചില പരീക്ഷണങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും അതെന്തിനാണ് ല അല്ലഹു മിയർജ് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാനാണ് ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ പടച്ചിലേക്ക് മടങ്ങുന്നുണ്ടോ നമ്മുടെ നിസ്കാരം റെഡിയാകുന്നുണ്ടോ നമ്മുടെ വ്യക്തി ജീവിതം നന്നാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇതൊക്കെ പഠിച്ചോണ്ടിരുന്നത് എന്നിട്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാർ പഠിക്കുന്നില്ല എന്നിട്ടും നമുക്ക് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയുന്നില്ല എന്നിട്ടും അഞ്ച് നേരത്തെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും നിത്യതയും കൃത്യതയും കൈവരിക്കാൻ നമുക്ക് കഴിയുന്നില്ല വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ നാലിച്ചോക്കണം അതാ ഞാൻ പറയുന്നത് എന്താണ് സിനിമാ ലോകത്തിന് നമുക്ക് തരാനുള്ളത് ഇപ്പൊ നമുക്ക് പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ ലോകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇവര് പറയാണ് ഇസ്ലാമിന് സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്തു എന്താ പറ്റിയത് അതാ ഞാൻ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് പെണ്ണിന് ഇത്രയധികം സുരക്ഷ നൽകിയ ഒരു മതം സുരക്ഷിതത്വം നൽകിയ ഒരു മതം അതിൻ്റെ നിയമങ്ങൾ മുഴുവനും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന നിയമങ്ങൾ മാത്രമേ ഉള്ളൂ സ്ത്രീകളുടെ വ്യക്തിത്വത്തിനും അവരുടെ കുടുംബത്തിനും അവർക്കും വേദനിക്കുന്ന അതല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു നിയമവും ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ എനിക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ ഒരു അമേരിക്കയിലെ ഇംഗ്ലണ്ടിലെ അറിയപ്പെട്ട എനിക്ക് പേര് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല എൻ്റെ വായനയിൽ എന്നെ വല്ലാതെ അവരാകർഷിച്ചൊരു കാര്യമാണ് അവർ പിന്നെ അറിയപ്പെട്ടൊരു അവിടുത്തെ ഒരു പിന്നെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അവരുടെ മകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇസ്ലാം സ്വീകരിച്ചു മകൾ ഇസ്ലാം സ്വീകരിച്ചു അമ്മ ഒരുപാട് എതിർത്തു എന്തിനാ മോളെ നീ ഇസ്ലാം സ്വീകരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊട്ട മതമാണ് സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അങ്ങനെ നോക്ക് ഞാനിപ്പോട്ട് നടക്കുന്നത് മിനിസ്കട്ടാണ് നിനക്ക് ഈ വേഷം ധരിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ശരീരം മുഴുവൻ മറക്കണം തല മറക്കണം പിന്നെ എന്താണ് ശരീരത്തിലെ ഭംഗിയുള്ള ഒരു ഭാഗം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ ഭർത്താവിൻ്റെ അനുവാദം ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല ഇങ്ങനെ കുറേ കമ്മിറ്റ്മെൻ്റുകളിലുള്ളൊരു മതമാണ് അതുകൊണ്ട് ആ മതം നോക്ക് വേണ്ടെന്ന് പറഞ്ഞു അവസാന ഈ അമ്മ ഈ അമ്മ മോൾ ഇസ്ലാം സ്വീകരിച്ച് ഒരു കൊല്ലം മകളുടെ കൂടെ ജീവിക്കേണ്ടി വന്നു അവസാന ഈ അമ്മ ഒരു പുസ്തകം എഴുതി ഒരു പുസ്തകം എഴുതി ഞാൻ വായിച്ച ഇസ്ലാമല്ല എൻ്റെ മകളിലൂടെ ഞാൻ അറിഞ്ഞത് ആ ഇസ്ലാം എന്നത് അവൾ പഠിക്കുന്നതിനനുസരിച്ച് ഓരോ ദിവസവും വൃത്തിയും വെടുപ്പുമുള്ള ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരമ്മ പറയാൻ എൻ്റെ മോള് എന്ന മതത്തിലൂടെ ഇങ്ങനെ ജീവിച്ചപ്പോൾ ഓരോ ദിവസം ഞാൻ അവളെ കാണുമ്പോൾ ഓരോ ദിവസവും അവളുടെ വൃത്തിയും വെടുപ്പും വർദ്ധിക്കുമായിരുന്നു ഓരോ ദിവസവും മുസ്ലിം അല്ലാത്ത എന്നോടുള്ള സ്നേഹം അവൾക്ക് വർദ്ധിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി ഈ മതം എന്തല്ല സ്ത്രീകളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന മതമല്ല സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മതമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമ്മുടെ മക്കൾ അവർ ഉപയോഗിക്കുന്ന അവർ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നത് വളരെ ഗൗരവതരമാണ് ഇനി മാത്രമല്ല നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്നത് ആരാണെന്നറിയോ പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വിഷാദ രോഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനമായി പറയുന്നൊരു പോയിൻ്റ് എന്നറിയോ ഇപ്പോൾ ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ എന്ത് ചെയ്തു ഒരു പിന്നെ ഒരു ഫോട്ടോ എന്ത് ചെയ്തു പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ എന്ത് ചെയ്തു പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ നോക്കും എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കും എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കും ലൈക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് അവൻ ആകെ കാണാൻ നാല് ലൈക്കേ ഉള്ളൂ ആറ് മണിക്കൂറായിട്ട് അത് അതെന്ത് ചെയ്യുന്നറിയോ മാനസികമായി ആ കുട്ടീനത് തളർത്തി കളിയുന്ന അങ്ങനെയാണ് നമ്മുടെ മക്കൾ ഡിപ്രഷനിലേക്ക് പോകുന്നതെന്നാണ് കേരളത്തിലെ കുട്ടികളിലുള്ള ആത്മഹത്യയുടെ പിന്നിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ അതിൽ നമു നമ്മെ നിയമപാലകർ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട് ഇൻസ്റ്റഗ്രാമിലെ ചില പ്രത്യേക പേജുകൾ ഫോളോ ചെയ്യുന്നവരാണ് ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളിലധികവും ആലോചിച്ചു അപ്പം നമ്മുടെ മക്കൾ എന്ത് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ എന്താണ് കാണുന്നത് എന്താണ് കേൾക്കുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എനിക്കുമ്മമാരോടൊക്കെ പറയാനുള്ളത് ചെറിയ മക്കൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം ഇപ്പോൾ ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇപ്പം എൻ്റെ മോന് അരമണിക്കൂറും മകൻ്റെ കയ്യിൽ മക്കളുടെ കയ്യിൽ നമുക്ക് മൊബൈൽ സ്വതന്ത്രമായിട്ട് കൊടുക്കാം മക്കൾ മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അരമണിക്കൂറാണ് അവർക്ക് കളിക്കാൻ കൊടുത്ത ടൈം വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും നിർത്തൂല ഉറപ്പാണ് അര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ നമ്മുടെ മൊബൈലിലൂടെ എന്ത് ചെയ്യാം ഫാമിലി ലിങ്ക് വഴി നമ്മുടെ മൊബൈൽ നിന്ന് എന്ത് ചെയ്യാം മോൻ്റെ മൊബൈലിൽ ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വിളി വരും മെച്ചൊരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തു തരുമെന്ന് ചോദിക്കും അത് പറ്റൂല ഇന്ന് അരമണിക്കൂർ ഇങ്ങോക്കുള്ളൂ ഈ സമയത്ത് ലോക്ക് ചെയ്യാൻ പറ്റും അവരേത് സൈറ്റിൽ പോകുന്നു അവർ എന്താണോ ഏതൊക്കെ ആഡിങ്സ് ആണോ കാണുന്നത് അതിൽ ഏതൊക്കെ മേഖലകളിൽ പോകുന്നതെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ മൊബൈലിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനൊക്കെ പറ്റും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ചില സാക്ഷരതകൾ എന്ത് ചെയ്യണം നമ്മൾ നേടേണ്ടതുണ്ട് എന്നാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ട വേറൊരു പോയിൻ്റ് എന്താ അറിയും ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചതിനനുസരിച്ച് എന്താ നമ്മുടെ നാട്ടിൽ അടുത്തുണ്ടായൊരു പ്രശ്നം എന്താ അറിയുമോ അടുത്തുണ്ടായ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം വർദ്ധിച്ചു കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം വർദ്ധിച്ചു ചുണ്ടു ചുവപ്പിക്കാത്ത പെൺകുട്ടികളിന്ന് പുറത്തുണ്ടോ ഐലൈനറും മൈശാടും മുഖത്ത് പുട്ടി വിടാത്ത എനിക്ക് അത്ഭുതം തോന്നിയെന്താ അറിയുമോ പിന്നെ ഞാനൊരു എൽ പി സ്കൂളിൽ അധ്യാപകനാണ് ഞാനൊരു ദിവസം കെ ജി ക്ലാസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ കെ ജി ക്ലാസ്സിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോവുകയാണ് പോകുമ്പോൾ ഒരു ചെറിയ നാല് വയസ്സുള്ള ഒരു കുട്ടി എൽ കെ ജി പഠിക്കുന്നൊരു കുട്ടി കൂടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ചുണ്ടുമലി നമ്മുടെ പിന്നെ ഈ മെഴുകിൻ്റെ കളർ എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് അറിയുമോ ചുണ്ടിങ്ങനെ വരഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു മക്കളെ ഇതെന്താണ് അത് ലിസ്റ്റ് കിട്ടുകൊടുക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ കുഞ്ഞു മനസ്സിൽ വരെ എന്തുണ്ട് അതേ പറയുന്നത് നമ്മുടെ മക്കളുടെ മനസ്സുകളെ എത്രത്തോളം സോഷ്യൽ മീഡിയ മലീമസമാക്കുന്നുണ്ട് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് എത്രത്തോളം അവരെ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം സമീപനങ്ങൾ അതുകൊണ്ട് ഇത് ഈ പിന്നെ ലിപ്സ്റ്റിക്കും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഇതൊക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികളെ നോക്കിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് അവർക്കിപ്പോൾ പറയുന്ന പേര് കോഴികൾ എന്നാണ് അത് ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും റോഡ് സൈഡിലൊക്കെ ഈ ജാതി ടീം കാത്തിരിക്കും ഓരോ പരിപാടി എന്താ പറയുക ഈ ജാതി പെൺകുട്ടികൾ വരുമ്പോൾ എങ്ങനെ നോക്കിയിരിക്കുക നോക്കിയിരിക്കുന്നു മാത്രമല്ല അവരെ പ്രണയം നടിച്ച് പ്രേമം വശത്താക്കി അവരുടെ ശരീരവും അവരുടെ സമ്പത്തും ഒക്കെ ചെയ്യും ആ അതൊക്കെ കവർന്നെടുത്ത് അവസാനം പഴം തിന്നിട്ട് തൊലി വലിച്ചെറിയുന്നത് പോലെ അങ്ങോട്ട് വലിച്ചെറിയും ഇവള് വിളിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെ ബന്ധം ആഴത്തിലുള്ള ബന്ധമായി അവസാനം വിളിക്കുകള് ഞാൻ പ്രഗ്നൻ്റ് ആണ് ഓൻ അതോടുകൂടി ഫോൺ ഓഫ് ചെയ്യും ഫോൺ ഓഫ് ചെയ്യും പിന്നെ പിന്നെന്ത് ചെയ്തു ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല ആരോട് പറയും ഉമ്മനോട് പറയാൻ പറ്റുമോ പാപ്പനോട് പറയാൻ പറ്റുമോ കുടുംബക്കാരോട് പറയാൻ പറ്റുമോ നാട്ടുകാരോട് പറയാൻ പറ്റുമോ എന്താ അവസാനം ഉണ്ടാകുക ഫാനിൻ്റെ മുകളിലൊരു കയർ കെട്ടിട്ട് തൂങ്ങി അങ്ങോട്ട് മരിച്ചില്ല ഇങ്ങനെ എത്ര ആത്മഹത്യകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ പിന്നെ എന്താ പറയുക ഈ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു പ്രശ്നം എന്താ പറയുക ചില ഉമ്മമാരുടെയൊക്കെ മനസ്സിലെന്താ പറയുക കുട്ടികളൊക്കെ അങ്ങനെ കിട്ടുമെന്ന് നടക്കട്ടെ എന്താ ഇപ്പം നടന്നാൽ ഞങ്ങളൊക്കെ ഇട്ട് നടന്നതല്ലേ എന്നൊരു കൺസെപ്റ്റായിരിക്കും രണ്ടാമത്തൊരു കൺസെപ്റ്റ് എന്താ പറയുക ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ട് ഏതെങ്കിലും ചക്കന്മാർ നല്ല ചെക്കന്മാരെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിക്കൊണ്ടുപോകണമെങ്കിൽ കെട്ടിക്കൊണ്ടുപോട്ടെന്നുള്ള ചിന്തയിലും ഇതൊക്കെ ഇട്ട് നടത്തിക്കുന്ന ചില രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടി ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചിട്ടാണ് അവിടെ നിന്ന് നിറങ്ങി കാര്യം അത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കൊരു ഉറപ്പുണ്ടാകണം എൻ്റെ വീട്ടിൽ നിറങ്ങിപ്പോകുന്ന പെൺകുട്ടി ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചിട്ട് ഇസ്ലാമിൻ്റെ സംസ്കാരം പാലിച്ചുകൊണ്ട് കൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുള്ളൊരു ബോധ്യം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല ഇതൊക്കെ സമൂഹം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ അപകടങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലായി ഇനി മാത്രമല്ല ഇതൊക്കെ ഇട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിനെക്കുറിച്ചൊരു കല്യാണാലോചന എന്താ എന്താ ഉണ്ടാകുക നിങ്ങളെ മക്കൾക്ക് ഒരു നിങ്ങളെ മോനിക്കൊരു കല്യാണാലോചന വന്നു ഇന്ന സ്ഥലത്തുള്ള ഇന്ന പെൺകുട്ടിയാണ് അപ്പോൾ നമ്മൾ അന്വേഷിക്കും അന്വേഷിക്കുമ്പോൾ നമ്മളോട് പറയാൻ അറിയുമോ ആ ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ട് മുഖത്തെന്തൊക്കെയോ തേച്ച് പോകുന്ന ആ പെൺകുട്ടിയല്ലേ ഓളല്ലേ നിങ്ങൾ ചോദിച്ചത് ആ അവിടെ തന്നെ അങ്ങനെയൊക്കെ പോകുന്ന പെൺകുട്ടി അത് ആ അങ്ങനെയൊക്കെ പോകുന്ന പൊണ്ട വേണ്ട മോനെ അത് നമ്മളെ കുട്ടിക്ക് വേണ്ടാന്ന് പറയും എന്താ പറയുക ഒരു നല്ല തറവാട്ടെന്ന് അങ്ങനത്തെ കുട്ടിക്ക് കല്യാണം കിട്ടൂല കിട്ടുമോ ഇല്ല അപ്പോൾ ഈ ജാതി സംസ്കാരം എന്ന് പറയുന്നത് അലൈഹി അല്ലാസ്ല പറയാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി വേഷം ധരിക്കുന്നവർ വ്യഭിചാരിണികളാണെന്നാണ് മുഹമ്മദ് റസൂൾ അള്ളാഹി അലൈഹി അലൈവലമ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഒരിക്കലും അത്തരം ഒരു വേഷ സംവിധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ വേഷം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വേഷം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ പരിശീലിപ്പിക്കണം അത് ചെറുപ്പത്തിലേ നമ്മൾ പരിശീലിപ്പിക്കണം ആൺകുട്ടിയുടെ വേഷമാണ് ആൺകുട്ടിക്ക് ധരിപ്പിക്കേണ്ടത് പെൺകുട്ടിൻ്റെ വേഷമാണ് പെൺകുട്ടിക്ക് ധരിപ്പിക്കേണ്ടത് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞിട്ടും ആൺകുട്ടിക്ക് പെൺകുട്ടിൻ്റെ വേഷം ധരിപ്പിച്ചു കൊടുത്താൽ പെൺകുട്ടിക്ക് ആൺകുട്ടീൻ്റെ വേഷം ധരിപ്പിച്ചു കൊടുത്താൽ ജെൻഡറിൽ സംശയം വരുന്നാണ് ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ള സംശയം വരുന്നതാണ് അങ്ങനെയാണ് അവസാനം വലിയ പ്രശ്നങ്ങളിലേക്ക് മാനസിക സംഘർഷങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നത് എന്നാണ് പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ പെൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ച് നമ്മൾ ശീലിപ്പിക്കണം ആൺകുട്ടികളെ ആൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ച് നമ്മൾ ശീലിപ്പിക്കണം മാത്രമല്ല പരിശുദ്ധ ഇസ്ലാം മുഹമ്മദ് റസൂൽ അലൈഹി സലഹ്ലിസ്ല അള്ളാഹുവിൻ്റെ റസൂൽ സലു അലൈഹി സ്വലമോട് അള്ളാ പറയുന്ന ഒരു വാചകമുണ്ട് യാ അയുഹൻ നബി അള്ളാൻ്റെ റസൂലെ കുല്ലി അസ്വാജിഖ് അങ്ങ് അങ്ങയുടെ ഭാര്യമാരോട് പറയണം അങ്ങയുടെ പെൺമക്കളോട് പറയണം എന്താ പറയേണ്ടത് യു ദിനീന അലൈഹിന്ന മിൻ അവരുടെ ജിൽബാബുകൾ അവരുടെ ശരീരത്തിലേക്ക് അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്തിനാണത് അത് തിരിച്ചറിയപ്പെടാനാണ് ആളുകൾ എന്താ പറയുക തിരിച്ചറിയപ്പെടാതിരിക്കാൻ ആളുകൾ എന്താ ആളുകൾ അറിയില്ലല്ലോ എന്നാണ് അള്ളാന്റെ കുറുവാൻ പറയണം തിരിച്ചറിയപ്പെടാനാണ് ആ വേഷം എന്ത് തിരിച്ചറിയാൻ നിങ്ങളുടെ നോക്കണം എന്ത് തിരിച്ചറിയാൻ ഒരു കാമാതുരമായ നോട്ടത്തിൻ്റെ മുമ്പിൽ പതറിപ്പോന്ന പെണ്ണല്ല ഞാൻ ഇസ്സത്തുള്ള കൂവത്തുള്ള തറവാട്ട് പറഞ്ഞ പെണ്ണാണ് എന്നാണ് ആ വേഷം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്നാണ് പരിശുദ്ധ കുറുവാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഗാലിക തിരിച്ചറിയപ്പെടാനുള്ള പെണ്ണാണ് തിരിച്ചറിയപ്പെടാനുള്ള വേഷമാണ് ഇത് ഇസ്സത്തിൻ്റെ വേഷമാണ് ഇത് കൂവത്തിൻ്റെ വേഷമാണ് ഇത് സംസ്കാരത്തിൻ്റെ വേഷമാണ് ഇത് പാതിവൃത്തത്തിന്റെ വേഷമാണ് എന്ന് ലോകത്തോട് വിളിച്ച് പറയുന്നു അടുത്ത പോയിന്റ് എന്താറിയോ ഫലായുദീൻ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും സുപ്രീം കോടതിയിലെ അഡ്വക്കറ്റ് അവരൊരു ഹൈന്ദവ സഹോദരിയാണ് അവർ പറഞ്ഞെന്തറിയോ ഏറ്റവും നല്ല സുരക്ഷിതമായ വേഷമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വേഷമാണ് മുറ്റത്തെ മുല്ലക്ക് മഴയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെ വേഷങ്ങളും ഒന്നും ഞമ്മക്ക് വേണ്ട അതെപ്പോഴും നമുക്ക് വേണ്ടി എന്ന് അറിയുമോ മരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞമ്മക്ക് ഇസ്ലാമിൻ്റെ വേഷം വേണം പള്ളിയിൽ പോകാൻ ഇസ്ലാമിൻ്റെ വേഷം വേണം കല്യാണത്തിന് പോകാൻ ഇസ്ലാമിൻ്റെ വേഷമില്ല ഇല്ല വിരുന്നിന് പോകാൻ ഇസ്ലാമിൻ്റെ വേഷമില്ല മക്കളെ സ്കൂളിലെ മീറ്റിങ്ങിന് പോകാൻ ഇസ്ലാമിന്റെ വേഷമില്ല എല്ലാ സ്ഥലത്തും മരിച്ച വീട്ട് പോകുമ്പോൾ മാത്രമുള്ള വേഷമാണ് എന്ത് ഇസ്ലാമിൻ്റെ വേഷം അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ അല്ല പറയാൻ ഫലായുതയിൽ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും ഇസ്ലാമിൻ്റെ വേഷമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് സുരക്ഷിതത്വത്തിൻ്റെ വേഷമാണ് അത് നമ്മൾ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കണം അത് നമ്മൾ ശീലിപ്പിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അടുത്തൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ പിശാജിന് കയറി വരാനുള്ള എല്ലാ വാതിലുകളും നമ്മൾ കുട്ടിയടക്കണം നമ്മുടെ ശത്രുവാരാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ ശത്രുവാരാണ് ഒരിക്കലും ഭർത്താവിൻ്റെ ഉമ്മ അല്ല പിന്നെ ആരാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പിശാജാണ് മുബീൻ പിശാജ് നിങ്ങളുടെ മുഖ്യ ശത്രുവാണ് പിശാജിന് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള എല്ലാ വാതിലുകളും നമ്മൾ കൊട്ടിയടക്കണം അതിലൊന്ന് നബിസല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നു ഇന്ന സൂറത്തുൽ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഇറങ്ങി ഓടും നമ്മുടെ വീട്ടിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാറുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്താൽ മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്ന ഷെയ്ത്ത നമ്മളെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റും മഹാനായ അബു ഹുറ റതി അള്ളാഹുന്നുവിൽ നിന്ന് മറഫു ആയി റിപ്പോർട്ട് ചെയ്തൊരു സംഭവം നമുക്ക് കാണാം എന്താ പറയുന്നതെന്നറിയാം അതിൽ അദ്ദേഹം പറയാണ് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന വീട് പിശാജ് ഓടിപ്പോകുന്ന വീട് എത്ര ചെറിയ വീടാണെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹു പറക്കത്ത് തരും ആ വീട്ടിൽ അള്ളാഹു പറക്കത്ത് തരും ആ വീട്ടിൽ അല്ലാഹു റഹ്മത്ത് തരും ഏത് വീട്ടിലാണെന്നറിയും ഖുർആൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത വീട്ടിൽ അത് എത്ര ചെറിയ വീടാണെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ പറച്ചോ നമുക്ക് പറക്കത്ത് തരും രണ്ടാമത് പറഞ്ഞറിയോ റഹ്മത്തിൻ്റെ മലക്കറങ്ങാത്ത റഹ്മത്തിൻ്റെ മലക്കുകൾ ഓടിപ്പോകുന്ന പിശാചികൾ ഇറങ്ങി വരുന്ന എത്ര വലിയ വീടാണെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ കബറിന് സമാനമായ ജീവിതം നയിക്കും അത് ഏത് വീടാണെന്നറിയോഹിൽ ഖുറാൻ പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാത്ത വീടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കുടുംബ ജീവിതം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ നന്മയുടെ മാർഗത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുന്നത് മക്കളെ വഴിതെറ്റിക്കുന്നത് പിശാജാണ് ആ പിശാജിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ അള്ളാഹുവും അവന്റെ റസൂലും ഒരു മാർഗം പറഞ്ഞു തന്നു നിന്റെ വീട്ടിൽ നീ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക നിന്റെ വീട്ടിൽ വിശുദ്ധ ഖുർആാനിനെ നീ പാരായണം ചെയ്യുക നിന്റെ ശത്രുവിനെ നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഓടിക്കാം മാത്രല്ല വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വിസ്മില്ല നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വിസ്മില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിസ്പ്പില്ല എന്ന് പറഞ്ഞാൽ പിശാജ് അവന്റെ കൂട്ടാളികളോട് പറയും ഇവിടെ താമസിക്കാനും ഇവിടെ കടിക്കാനുള്ള ഭക്ഷണവും ഇവിടെ ഇല്ല നിങ്ങളെ നാലു ചോക്കണം നമ്മുടെ മുഖ്യ ശത്രുവിന് ഊണും ഉറക്കവും കൊടുത്ത് നമ്മുടെ വീട്ടിൽ സംരക്ഷിക്കുന്ന രൂപമാണ് പല വീടുകളിൽ നടക്കുന്നത് പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുക നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ കൂടെയുണ്ട് അവരുടെ ഉത്തരവാദിത്തം നമുക്കാണ് പടച്ചു മുമ്പിൽ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് വീട്ടിലേക്ക് കയറുന്ന എല്ലാ അംഗങ്ങളും ഭിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് കയറേണ്ടത് എല്ലാ അംഗങ്ങളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭിസ്മില്ല എന്ന് ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കേണ്ടത് അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ വിഷയത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കുണ്ടാകണം നിങ്ങൾ നോക്കൂ മഹാനായ മഹാനായി റസൂൽമ പറയാൻ ഇബാദത്തി എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക അതിൽ നിങ്ങൾ പണിയെടുക്കുക നിങ്ങൾ മുഴുകുക എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ നിന്റെ മനസ്സിലേക്ക് ഞാൻ സമാധാനം നിറച്ചു തരും ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കാൻ നമുക്കൊക്കെ എന്തൊക്കെ സമാധാനക്കേടുണ്ട് അസ്വസ്ഥതകളുണ്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ട് എന്തൊക്കെ സങ്കടങ്ങളുണ്ട് അള്ളാൻ്റെ റസൂൽ സല്ല അള്ളാഹുഅലൈ വസലമ്മ പറയാൻ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും നിത്യതയും നിനക്കുണ്ട് എങ്കിൽ നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് പരീക്ഷണത്തിൻ്റെ തീച്ചൂളകളിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും പഠിച്ചോ നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനം തരും ഞാനല്ല പറഞ്ഞത് ജീവിതത്തിൽ ഇന്നു വരെ നുണ പറയാത്ത മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലഹി വസ്ലം അപ്പം നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് വേണം മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ പ്രിയപ്പെട്ട ഉമ്മമാരെ നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ നിസ്കരിക്കുമ്പോൾ ഉമ്മൻ്റെ കൂടെ മക്കളും നിസ്കരിക്കണം ഉമ്മ എന്ത്യെന്ന് വെച്ചാൽ ഉമ്മ തോന്നുന്ന സമയത്ത് അങ്ങോട്ട് നിസ്കരിക്കും എൻ്റെ മക്കളോട് നിസ്കരിക്കും എന്ന് പറയും അങ്ങനെയല്ല ഉമ്മ ഇമാമ നിന്നിട്ട് മക്കളും ആമുമായി നിന്ന് അവരൊന്നിച്ചാണ് നിസ്കരിക്കേണ്ടത് അതിലൊരു പറക്കത്തുണ്ടെന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത് അതിലൊക്കെ അള്ളാഹുവിൻ്റെ റസുൽ സല്ലാഹു അലൈ വസലമ്മ പറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചെന്ന കാര്യമാണ് വാപ്പയും പുരുഷന്മാരും പള്ളിയിൽ പോയി ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുക എന്ന നെബിസല്ലാഹു അലൈ വസലമ്മയുടെ ചര്യയെ ആരെങ്കിലും ഉപേക്ഷ വരുത്തിയാൽ അത്തല്ലാഹിബിനെ മസൂദ് റദി അള്ളാഹുനെ പറയുന്നു അല്ല നിങ്ങൾ പിഴച്ചു പോവുക തന്നെ ചെയ്യും മനുഷ്യന്മാർ നന്മയുടെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകാനുള്ള ഏറ്റവും വലിയ കാരണം എന്താ അറിയോ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ അപകടം അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി അടുത്തൊരു പോയിൻ്റ് എന്താ അറിയോ ഫറു നിസ്കാരം നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കാരം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി മാറ്റി വെക്കണം അതെന്തിനാ ലബുസല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു അത് നിങ്ങളുടെ വീട്ടിലേക്ക് റഹ്മത്തും പറക്കത്തും കൊണ്ടുവരുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഒരു മനുഷ്യൻ്റെ നിസ്കാരം ഏറ്റവും അഫ്തൽ ഫറാണെങ്കിൽ അത് പള്ളിയിലാണ് സുന്നത്താണെങ്കിൽ അത് വീട്ടിലാണ് ഏറ്റവും അഫ്തൽ എന്ന് മഹമ്മദ് റസൂൾ അള്ളാഹി സല്ല അള്ളാഹു അലൈവിസ്ലം അപ്പൊ നമ്മളെ യഷ നിസ്കരിച്ചാൽ യഷെ സുന്നത്ത് എന്ത് ചെയ്യണം വീട്ടിൽ വെച്ച് നിസ്കരിക്കണം നമ്മൾ എന്ത് ചെയ്യണം ദുഹ നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കണം സുബഹിന്റെ മുമ്പിൽ രണ്ടരക്കാത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കണം സുന്നസ്കാരത്തെ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസ് കൂടെ ഓർമ്മപ്പെടുത്താം ആരെങ്കിലും സുന്നത്ത് നമസ്കാരം പതിവായി സുന്നത്തുകൾ നിർവഹിച്ചാൽ ഫിൽ സ്വർഗത്തിലായൊക്കെ ഒരു വീടുണ്ട് എന്നാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവലമോ പഠിപ്പിച്ചത് ഏതാണ് ഈ കബിൽ പന്ത്രണ്ട് നാലേ അതിന് ശേഷം രണ്ട് റക്കാത്ത് ആറായി പിന്നെ മഗ്രിബിന് ശേഷം രണ്ട് എട്ടായി ശേഷം രണ്ട് പത്തായി സുബഹിൻ്റെ മുമ്പ് രണ്ട് പന്ത്രണ്ടായി ഈ പന്ത്രണ്ട് റക്കാത്ത് ആരെങ്കിലും പതിവായി റവാത്തിബ സുന്നത്ത് നിർവഹിച്ചാൽ ബനല്ലാഹു ലഹു ഫിൽ ജന്ന സ്വർഗത്തിലൊരു വീടാൻ സമ്മാനമായി തരുന്നത് എന്നാണ് അലൈഹി ഇസ്ലമ പഠിപ്പിച്ചത് അത് നമ്മുടെ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കണം അത് നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തും ബറക്കത്തും ഇറങ്ങി വരാനുള്ള മാർഗമായി നബ്സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ എന്ത് തിന്മ വീട്ടിൽ കണ്ടാലും ആ തിന്മകളെ എതിർക്കാനുള്ള ഒരു മനക്കരുത്തും ധൈര്യവും ആ വീടിൻ്റെ ഗ്രഹനാഥൻ എന്ന നിലയിൽ നമുക്കുണ്ടാകണം നബിസല്ലാഹു അലൈഹി വസ്ലമ പറയുന്നുണ്ട് ദയൂസിനെക്കുറിച്ച് എന്താണ് ദയൂസ് വീട്ടിലെ തിന്മകൾക്ക് നേരെ കണ്ണ് ചിമ്മുന്നവരാണവർ അവർ അക്രമകാരികളാണ് അവർക്ക് പരലോകത്ത് വലിയ ശിക്ഷയാണുള്ളത് ഏത് വീട്ടിൽ ഭാര്യ ചെയ്യുന്ന തിന്മകൾക്ക് നേരെ കണ്ണെടുക്ക മക്കൾ ചെയ്യുന്ന തിന്മകൾക്ക് നേരെ കണ്ണെടുക്ക ഒരിക്കൽ ഉണ്ടാകാൻ പാടില്ല തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടയണം കൈകൊണ്ട് തടയണം അത് നമ്മൾ തടയണം അത് നമ്മൾ തിരുത്തണം അത് നമ്മൾ മാറ്റി എഴുതണം കാരണം അള്ളാഹുവിൻ്റെ ഖുർആ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ ഇന്നമിൻ അസുവാജിക്കും അതുവല്ലും നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നിങ്ങളവരെ സൂക്ഷിക്കണം നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ശത്രുക്കളാകും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ശത്രുക്കളാകും നിങ്ങൾ മാപ്പ് കൊടുക്കണം അള്ളാഹു സുഹാന വിട്ടുവീച്ച ചെയ്യുന്നവനും മാപ്പ് കൊടുക്കുന്നവനുമാണ് എന്ന് പരിശുദ്ധമായ കുറാൻ മടന്ന് ആലോചിച്ചോക്കണം അലൈ വസ്ലമ എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആയിഷ ബീബ് റതി അള്ളാഹുന്നയെ ആ സ്നേഹത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ എത്ര എത്ര ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു യുദ്ധത്തിൻ്റെ രംഗത്ത് സഹാബിമാരോട് നബ്സല്ലാസ്ലമ പറയുന്നു സഹാബച്ചേ നിങ്ങൾ മുന്നിലേക്ക് നടക്കൂ ഞാനും ആയിഷയും ഒന്ന് പിന്നിൽ വരട്ടെ അവർ മുന്നിൽ നടന്നു നബി അലൈഹി നബ്സല്ലാസ്ലമയും ആയിഷ റതി അള്ളാഹുനയും പിന്നിൽ നടന്ന് നടന്നു വരികാൻ ഐഷാ ബീബിയോട് ചോദിക്കുകയാണ് നബുസല്ലാ അലൈഹി സ്വലമ ആയിഷ നമ്മളൊരു ഓട്ട മത്സരം നടത്തിയില്ലേ ഇത്ര മനോഹരമാണ് ഒലുമെടുത്തിട്ട് പള്ളിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ മുന്നിൽ കണ്ട ആയിഷ ബിബിയുടെ നെറ്റിത്തറത്തിൽ മുത്തം കൊടുത്ത് പള്ളിയിലേക്ക് പോയ ആയിഷാ ബിബ് അറദി അള്ളാഹുനൈയുടെ ചരിത്രം എത്ര സ്നേഹമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈവലമക്ക് പ്രിയപ്പെട്ട ഭാര്യയെ എന്നാൽ ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ജീവനുള്ള ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമുള്ള ഒരു വലിയ വിരിപ്പ് വീടിൻ്റെ ഡോറിൻ്റെ മുന്നിൽ തൂക്കിയിട്ടത് കണ്ടപ്പോൾ നബ്സല അലൈഹി അറൈബ് വസ്ലമയുടെ മുഖജുവെന്നും അള്ളാഹുവിന്റെ റസൂൽ കരീം അലൈഹി സ്വലമ ദേഷ്യപ്പെട്ടു അള്ളാഹുബിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ഐഷബി പ്രതി അള്ളാഹുനോട് അത് മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞു സ്നേഹം ഒരിക്കലും തിന്മകൾ ചെയ്യുമ്പോൾ അരുത് എന്ന് പറയാൻ തടസ്സമായിരുന്നില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലു അലൈഹി വസ്ലമയുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ഭാര്യമാർ ചെയ്യുന്ന തിന്മകളെ അത് ഒരിക്കലും അവരോടുള്ള സ്നേഹം കൊണ്ട് അവർ ചെയ്യുന്ന തിന്മകളെ തടയാതിരിക്കാൻ അത് കാരണമാകരുത് പിന്നെ പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഭാര്യമാരോട് പറയേണ്ടാവുക എൻ്റെ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറക്കണമെന്നാണ് അല്ലേ എൻ്റെ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറക്കണമെന്നാണ് നമുക്ക് പറയണ്ടാവുക അത് നമ്മൾ പറഞ്ഞാൽ നേരെ തിരിച്ചിങ്ങോട്ടും പറയും എന്ത് നിങ്ങളെ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറക്കണമെന്ന് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ മക്കളോട് പറയും മക്കളെ നിങ്ങളെ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറക്കണമെന്ന് മക്കൾ നേരെ തിരിച്ചിങ്ങോട്ട് പറയും പാപ്പാൻ്റെ ഉമ്മാൻ്റെ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കണം ആര് ആരെയാണ് നിയന്ത്രിക്കേണ്ടത് ഈ പൂച്ചക്കാർ മണികെട്ടും നിങ്ങൾ ആലോചിച്ചുക്കണം നമ്മൾ മാതൃകയാവേണ്ടവരാണ് നമ്മൾ മാതൃകയാവേണ്ടവരാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നത് മഹരിബ് മുതൽ ഒരു ഒൻപത് മണിവരെ രണ്ട് മണിക്കൂർ സമയമെങ്കിലും നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ മക്കളോടൊപ്പം ഇരിക്കുക അവരുടെ വിശുദ്ധ ഖുറാനിൻ്റെ പാരായണത്തിൽ അവരുടെ കൂടെ ഉണ്ടാവുക അവരുടെ മദ്രസ പഠനത്തിൽ അവരുടെ കൂടെ ഉണ്ടാവുക അവരുടെ സ്കൂളുകളിൽ ചെയ്യേണ്ട വർക്കുകളുടെ വിഷയത്തിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുക അവർക്ക് തോന്നണം ഒരു സ്കഫ് എന്ത് കാര്യവും എനിക്ക് തുറന്നു പറയാനുള്ളൊരു ഒരു ഒരു സ്പേസ് എൻ്റെ ഉമ്മ എനിക്ക് തരുന്നുണ്ട് എന്ന് മക്കൾക്ക് തോന്നണം തോന്നാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ ഒരുക്കി കൊടുക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ മക്കളും മനുഷ്യന്മാരാണ് അവർക്കും അസ്തിത്വമുണ്ട് അവർക്കും പിന്നെ പിന്നെ ചിന്തിക്കാനും അതേപോലെ തന്നെ ആലോചിക്കാനുമുള്ള കഴിവുണ്ട് അവർക്കും പറയാൻ വേദനകളും സങ്കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കേട്ട് ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം അവരെ കെയർ ചെയ്യാൻ നമുക്ക് കഴിയണം അവർ ഷെയർ ചെയ്യുന്നത് കേട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം മുഹമ്മദ് റസൂൽ അള്ളാഹി ഇസലൈ സിനിമ പറയുന്നുണ്ട് മക്കളെ ചുംബിക്കുന്നത് പോലും അവരോടുള്ള കാരുണ്യമാണ് ചുംബിക്കാത്ത സഹാബത്തിനോട് രൂക്ഷമായി പ്രവാചക തിരുമേനി ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കളഞ്ഞതിന് ഞാൻ ഉത്തരവാദിയാണോ എന്നാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അലൈഹി സ്വലമ ചോദിച്ചത് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത് മക്കളെ നമ്മൾ സ്നേഹിക്കണം അപ്പം ചിലരൊക്കെ പറയാൻ എന്തറിയാം നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ മക്കളോട് സ്നേഹമുണ്ട് അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചതാണ് ഞങ്ങൾ സ്നേഹമെന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് ഞങ്ങൾ നോക്ക് മനുഷ്യന്മാർ മൂന്ന് ടൈപ്പാണ് ഉണ്ടാകുക ഒന്നെന്തായിരിക്കും ഓഡിറ്ററി ആയിരിക്കും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും കേൾവിക്കാരായിരിക്കും അല്ലെങ്കിൽ വിഷ്വലി ആയിരിക്കും കാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ കെനസ്റ്റിക് ഫീലിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ മക്കൾ ഏത് ടൈപ്പാണ് നമ്മൾ മനസ്സിലാക്കി അവർ ഫീലിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയോ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി ഒരു ഉമ്മ കൊടുത്താൽ മതി സ്കൂളിൽ പോകുന്ന സമയത്ത് മദ്രസയിൽ പോകുന്ന സമയത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്താൽ കയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉമ്മച്ചിയെ ഞാനിന്ന് പരീക്ഷയിൽ പിന്നെ ക്ലാസ്സിൽ രണ്ടാം സ്ഥാനം എനിക്കാണ് ഒന്നാം സ്ഥാനം എനിക്കാണ് ആ എൻ്റെ അജൊക്കെ മദ്രസേലെ ഒന്നാം സ്ഥാനുള്ളൂ ഒന്നാം സ്ഥാനം തന്നെയാണ് എന്നാണ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ ഉമ്മമാർ പറയാം ഈ മക്കള് അവരൊന്നും ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്താൽ നിങ്ങൾ ഒരു സമ്മാനം അവർക്ക് കൊടുക്കണ്ട അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ പറയുക അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു മുത്തം മാത്രമാണ് സല്ലിസ്ലമ പറയുന്നുണ്ട് ഒരു വാപ്പയും ഒരു മക്കൾക്കും ഒരു ഉമ്മയും ഒരു മക്കൾക്കും ഒരു സമ്മാനവും നൽകുന്നില്ല മിൻ അദ ബിൻ ഹസൻ സൽസ്വഭാവത്തെക്കാളുന്നല്ല നല്ല നല്ല സംസ്കാരത്തെ നല്ല ഒരു സമ്മാനവും ഒരു വാപ്പയും ഉമ്മയും മക്കൾക്ക് സമ്മാനമായി കൊടുക്കുന്നില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഏറ്റവും നല്ല സംസ്കാരമാണ് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം ഇതാണ് നമ്മുടെ മക്കൾ എന്ത് ചെയ്യേണ്ടത് നമ്മളിരുത്തുനിന്ന് പഠിക്കേണ്ടത് പുതിയ തലമുറ പറയുന്നത് ഞങ്ങൾക്ക് കല്യാണം വേണ്ട അപ്പം മക്കളോട് ചോദിച്ചു മക്കളെ എന്താ നിങ്ങൾ കല്യാണം വേണ്ട എന്ന് പറയേണ്ടത് വീണ്ടും വീണ്ടും ചോദിച്ചു മക്കളോട് ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളോടാണ് ചോദിക്കുന്നത് മക്കൾ ഇങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് കല്യാണം വേണ്ടെന്ന് അപ്പോൾ ചില മക്കൾ പറഞ്ഞ എന്താ പറയുക എൻ്റെ ഉപ്പയുമ്മേൻ ജീവിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഉപ്പയമ്മൻ ജീവിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനത്തെ ആൾക്കാരാണ് പുതിയ ആപ്പിളാരെങ്കിൽ എനിക്ക് പുതിയാപ്പിള വേണ്ട എന്ന് തീരുമാനിച്ചാണ് ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സ് തോർന്നിട്ട് പറയാണ് നമ്മളെ ജീവിതം കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ മക്കൾ പറയരുത് ഇങ്ങനത്തെ വാപ്പിയാണെങ്കിൽ ഇങ്ങനത്തെ ഭർത്താവാണെങ്കിൽ എനിക്ക് ജീവിതം വേണ്ട ഇങ്ങനത്തെ ഭാര്യയാണെങ്കിൽ എനിക്കൊരു ഭർത്താവിന് വേണ്ട അല്ലെങ്കിൽ എനിക്കൊരു കുടുംബജീവിതം വേണ്ട എന്ന് മകൻ പറഞ്ഞാൽ അങ്ങനെ മകൾ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട് അതാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ശത്രുക്കൾ ഉണ്ടാകും അവർ പഠിച്ചവനോട് പറയാൻ തറിയോ അരിനല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ പഴപ്പിച്ച ഞങ്ങൾക്ക് നന്മ പഠിപ്പിക്കാത്ത ഞങ്ങൾക്ക് ഹൈറു പറഞ്ഞു തരാത്ത ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം നൊന്തു പ്രസവിച്ച് മാറത്തിരുത്തി താരാട്ടുപാടിയുറക്കി കാല് വളരുന്നത് കൈ വളരുന്നത് ശരീരം വളരുന്നത് ചിരിക്കുന്നത് മോണകളിലെ ചിരിയിൽ നിന്ന് ആ പല്ലുകൾ വന്ന് പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ കണ്ണുന്ന് വരുന്ന ഒരു കണ്ണീരുണ്ട് സന്തോഷ കണ്ണീര് അവർ നടക്കുന്നത് കാണുമ്പോൾ ഒരാത്മനിർവൃതിയുണ്ട് അവരോടുന്നത് കാണുമ്പോൾ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന മക്കള് നാളെ പടച്ചോൻ്റെ മുന്നിൽ ചെന്നിട്ട് പറയും പഠിച്ചോനെ എൻ്റെ വാപ്പാൻ എനിക്കൊന്ന് കാണിച്ചു തരുമോ എൻ്റെ ഉമ്മൻ എനിക്കൊന്ന് കാണിച്ചു തരുമോ കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയും പടച്ചോനെ ഇവരെനിക്ക് പഠിപ്പിക്കേണ്ടതൊന്നും ഇവർ പഠിപ്പിച്ചു തന്നിട്ടില്ല ഇവരെനിക്ക് തരേണ്ടതൊന്നും തന്നിട്ടില്ല അവസാനം അള്ളാഹിനോട് പറഞ്ഞു നജ ഹുമാ താക്ക് ദാമിന എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ഞാൻ എൻ്റെ ഒന്ന് ചവിട്ടട്ടെ എന്ന് ആര് പറയും മക്കള് പറയൂന്നാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളൊന്നാലോച നമ്മുടെ മക്കള് നമുക്കെതിരെ സംസാരിക്കുമെന്നാണ് പരിശുദ്ധ കുറാൻ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരും ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരും മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുക്കണം ദീന് പഠിപ്പിച്ചു കൊടുക്കണം ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാളും കൗരവതലത്തിൽ ദീനാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അഞ്ചാം ക്ലാസ് വരെ എല്ലാം മദ്രസ് ഏഴ് വരെ എട്ട് വരെ നമ്മുടെ മദ്രസകളുണ്ട് മദ്രസകളിലേക്ക് അവർ പോകണം ഒരിക്കലും ട്യൂഷൻ ക്ലാസിൻ്റെ പേരിൽ നമ്മുടെ മദ്രസ് നഷ്ടപ്പെട്ടു ഒരു അവസ്ഥ ഉണ്ടാകരുത് അങ്ങനെ മദ്രസ നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ഓൺലൈനായി മദ്രസ പഠനം തുടരാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇനി മദ്രസ കഴിഞ്ഞാലും പ്ലസ് വണ്ണിനും ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള സി ആർ ഇ ക്ലാസ്സുകൾ നമ്മുടെ നാടുകളിലുണ്ട് അതേപോലെ തന്നെ ഓൺലൈനായി ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇഷ്ടംപോലെ സംവിധാനമുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിൻ്റെ ബേസ് എന്ത് ചെയ്യണം അടിസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഈ അടിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവരെവിടെ ചെന്നാലും അവർ തെറ്റിപ്പോകൂല അവരെവിടെ ചെന്നാലും ഒരു യത്തിസ്റ്റിൻ്റെ മുന്നിൽ ചെന്നാലും ഒരു ലിബറലിസ ഒരു ലിബറൽ കൾച്ചറുള്ള സമൂഹത്തിലേക്ക് കയറി ചെന്നാലും അവിടെ ഒരിക്കലും പതറിപ്പോകില്ല ഒരു നിരീശ്വരവാദിയുടെ കൂട്ടിൻ്റെ ഉള്ളിൽ ചെന്നാലും അവിടെ ഒന്നും എന്തു ചെയ്യൂല നമ്മുടെ മക്കൾ പരീക്ഷിക്കപ്പെട്ടു പോകില്ല കാരണം അവർക്ക് അടിസ്ഥാനപരമായ വിജ്ഞാനം എന്ത് ചെയ്യണം നമ്മൾ പകർന്നു കൊടുക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും കേൾവി സാധ്യമായ നമ്മുടെ പീസ് റേഡിയോ അത് കേൾക്കാനും അത് അതിലെ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന സംരംഭങ്ങൾ ഇപ്പോൾ പല ആളുകൾക്കും ദീന് പല സ്ഥലങ്ങളിലും വന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതിന് ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ പീസ് റേഡിയോ ഇരുപത്തിനാല് മണിക്കൂറും ദീന് കേൾക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം അല്ലേ പിന്നെ അറിയപ്പെട്ട പതിനാറ് കിച്ചാബുകളാണ് പീസ് റേഡിയോയിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് പതിനാറോളം കിച്ചാബുകൾ നിങ്ങളെ നാലുവോക്കണം അതേപോലെ തന്നെ തഫ്സീറുകളിൽ ഏറ്റവും പ്രഗത്ഭരായ തഫ്സ് മുഫസിരിങ്ങളുടെ തഫ്സീറുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അന്നൂർ പഠന ക്ലാസ് നടക്കുന്നത് അതേപോലെ തന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വ്യത്യസ്തമായ ദീനി പഠന രംഗത്ത് ഇപ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സംവിധാന അല്ലി ജാബയുണ്ട് അതേപോലെ തന്നെ പി റേഡിയോ വ്യത്യസ്ത സംവിധാനങ്ങൾ പിന്നെ വിഷമങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാനുള്ള മറ്റ് ഓപ്ഷൻസൊക്കെ എന്തുണ്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി ദീന അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം കാരണം ഖുറാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കുൽ പറയണം അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമല്ല അതുകൊണ്ട് അറിഞ്ഞ് ജീവിച്ചാൽ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും അറിയാതെ ജീവിച്ചാൽ പൊട്ടന്മാരെ പോലെ ഇരുട്ടിൽ തപ്പി ജീവിക്കേണ്ട ഒരവസ്ഥയാണ് നമുക്കുണ്ടാവുക അങ്ങനത്തെ ഒരു ദുരവസ്ഥ നമുക്ക് വരാതെ അറിഞ്ഞ് ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിനെ അറിവിൻ്റെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് തുറന്നു വെച്ചിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുഹാനുഹു ചാല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് വ്യക്തിജീവിതം കുടുംബജീവിതം സാമൂഹ്യ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രധാനം ചെയ്യുമാറകട്ടെ റബ്ബന തകബൽ മിന്ന ഇന്നക്കന്ദി ഉൽ അലീ മുച്ബ്ബഅ അലീനായി ഇനക്കന്ദ് തുബറഹീം റബ്ബൻ بناتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم